നമസ്കാരം. സമയവും തിരമാലകളും ആരെയും കാത്തു നിൽക്കാറില്ല എന്നൊരു ചൊല്ലുണ്ട്. സമയം കടന്നുപോയിക്കൊണ്ടേയിരിക്കും, തിരമാലകൾ വന്നുകൊണ്ടേയിരിക്കും, ആർക്കും അവയെ തടുത്തു നിർത്താനാവില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സമയം നമുക്ക് പിടിതരാതെ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രപഞ്ചമുണ്ടായ നിമിഷം മുതലുള്ള മാറ്റങ്ങളെല്ലാം സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ പൂർവികർ സമയത്തെയും കാലത്തെയും നിർവചിക്കാനും കളക്കാനും ശ്രമം നടത്തിയത്. സമയത്തിൻ്റെ അളവുകോലുകൾ തേടി മനുഷ്യൻ നടത്തിയ ആ യാത്രയുടെ രസകരമായ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താണ് ഏറ്റവും വിലപിടിച്ചത്? സമയം എന്നാണ് പലരും ഉത്തരം പറയുക. കാരണം സമയത്തെ നമുക്കൊരിക്കലും പിടിച്ചു നിർത്താനാവില്ല. മനുഷ്യൻ എന്തൊക്കെ അറിവ് നേടിയിട്ടും ഏതൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും സമയത്തെ മാത്രം കീഴ്പ്പെടുത്താൻ അവന് കഴിഞ്ഞിട്ടില്ല. നാളുകൾ ഇന്നുകളായും ഇന്നുകൾ ഇന്നലകളായും കടന്നുപോയിക്കൊണ്ടിരിക്കും. രാത്രിയും പകലും മാറി മാറി വരുന്നതും കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നതും തിരിച്ചറിഞ്ഞതിലൂടെയാണ് മനുഷ്യൻ സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ബോധവാനായത്. അന്നു മുതൽ അവൻ സമയത്തെയും കാലത്തെയും അറിയാനും അളക്കാനും ശ്രമം തുടങ്ങി. ആദ്യകാലത്ത് പ്രകൃതിയിൽ നിന്നുള്ള അനുഭവങ്ങളും ചുറ്റുമുള്ള കാഴ്ചകളിലുമായിരുന്നു നേരം അറിയാനുള്ള വഴികൾ. അത് രാവിലെയുള്ള കോഴികൂവൽ, ചില പ്രത്യേക പൂക്കളുടെ വിരിയൽ, സൂര്യോദയവും അസ്തമയവും നിഴലിൻ്റെ നീളം എന്നിവയെല്ലാം ഓരോ ദിവസത്തെയും സമയമറിയാൻ മനുഷ്യനെ സഹായിച്ചു. മാറി മാറി വരുന്ന ഋതുക്കളും മറ്റു പ്രകൃതി പ്രതിഭാസങ്ങളുമൊക്കെ കാലത്തിൻ്റെ ദീർഘമായ മാറ്റത്തെക്കുറിച്ച് അവന് അറിവ് നൽകി. മാറുന്ന സമയത്തെ അളക്കാൻ മനുഷ്യൻ ക്രമേണ വികസിപ്പിച്ച സംവിധാനങ്ങളാണ് കലണ്ടറുകളും ഘടികാരങ്ങളും. കലണ്ടറുകൾ കാലത്തിൻ്റെ ദീർഘനാളത്തെ കണക്കുകൂട്ടലുകൾക്ക് ഉപയോഗിച്ചു. ഓരോ ദിവസത്തെയും സമയത്തിൻ്റെ മാറ്റമറിയാൻ ഘടികാരങ്ങളാണ് സഹായിച്ചത്. നൂറ്റാണ്ടുകളിലൂടെ പലതരം മാറ്റങ്ങൾ സംഭവിച്ച ശേഷമാണ് ഇവയൊക്കെ ഇന്ന് കാണുന്ന രൂപത്തിൽ നിലവിൽ വന്നത്. രേഖാംശ രേഖകൾ, അതായത് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്ന സാങ്കല്പിക രേഖകൾ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഓരോ സ്ഥലത്തും സമയം കണക്കാക്കുക. ഭൂമിക്ക് ലംബമായിട്ടാണ് ഇവ വരച്ചിരിക്കുന്നത്, അതായത് വെർട്ടിക്കലായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലൂടെ കടന്നു പോകുന്ന 0° രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഇതിനെ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നു. ഓരോ രാജ്യത്തിൻ്റെയും ഏതാണ്ട് മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് ആ രാജ്യത്തിൻ്റെ പ്രൈം മെറിഡിയൻ. ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖയിൽ നിന്നുള്ള വ്യത്യാസം നോക്കിയാണ് സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത്. ഒരു സ്ഥലത്തിൻ്റെ കിഴക്കു പടിഞ്ഞാറ് സ്ഥാനം നിർണയിക്കാനും രേഖാംശ രേഖയാണ് അടിസ്ഥാനം. ഭൂമിയെ 24 മേഖലകളായി തിരിച്ചിരിക്കുന്നു. അതാത് പ്രദേശത്തെ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമയമേഖലകളെ തീരുമാനിക്കുന്നത്. ഗ്രീനിച്ചിന് കിഴക്കുള്ള സ്ഥലങ്ങളിലെ സമയം ഗ്രീനിച്ചിലേക്കാൾ മുന്നിലും പടിഞ്ഞാറുള്ള സ്ഥലങ്ങളിൽ പിന്നിലുമായിരിക്കും. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലൊരു ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും. ഇന്ത്യ ഗ്രീനിച്ചിന് കിഴക്കായതിനാൽ ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയിലെ സമയം. ഇന്ത്യയിൽ പ്രയാഗ് രാജിലൂടെയാണ് സാങ്കല്പിക രേഖാംശ രേഖ കടന്നുപോകുന്നത്, അതായത് അലഹബാദിലൂടെ. ഭൂമി അല്പം ചരിച്ച അറ്റുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി വർഷത്തിൽ ഓരോ പ്രാവശ്യവും സൂര്യൻ തെക്കോട്ടും വടക്കോട്ടും നീങ്ങുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ഈ പ്രതിഭാസത്തെയാണ് അയനങ്ങൾ എന്ന് വിളിക്കുന്നത്. കർക്കിടകം മുതൽ മകരം വരെയുള്ള കാലത്ത് സൂര്യൻ തെക്കോട്ടും തിരിച്ചും നീങ്ങുന്നതായി തോന്നുന്നതിനെ ദക്ഷിണയായനം എന്ന് വിളിക്കുന്നു. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസം സൂര്യൻ്റെ യാത്ര വടക്കോട്ടാണ്. ഇതാണ് ഉത്തരായനം. ഭൂമിക്ക് സമാന്തരമായി
വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ആകാംക്ഷ രേഖകൾ. 0 ഡിഗ്രി ആകാംക്ഷ രേഖയാണ് ഭൂമധ്യ രേഖ, അതായത് ഇക്വേറ്റർ. ഇത് ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നു. ഭൂമധ്യ രേഖയിൽ നിന്നും തെക്കോട്ടോ വടക്കോട്ടോ ഉള്ള ദൂരം അളക്കാൻ ആകാംക്ഷ രേഖകളാണ് ഉപയോഗിക്കുക, അതായത് ലാറ്റിറ്റ്യൂഡുകളാണ് ഉപയോഗിക്കുക. ഭൂമധ്യ രേഖയ്ക്ക് മുകളിലായി വർഷത്തിൽ 2 ദിവസം സൂര്യനെത്തും. ഇതിന് വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സസ് എന്ന് പറയുന്നു. മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നിവയാണിത്. ഈ ദിവസങ്ങളിൽ പകലും രാത്രിയും കൃത്യം 12 മണിക്കൂർ വീതമായിരിക്കും. മാർച്ച് 21 മഹാവിഷുവം എന്നും സെപ്റ്റംബർ 23 കർക്കിടക സംക്രമം എന്നും പറയുന്നു. കാലത്തെ കണക്കാക്കുന്ന യുഗങ്ങൾക്ക് പല നിർവചനങ്ങളുണ്ട്. പ്രപഞ്ചത്തെ പറ്റി പറയുമ്പോൾ ഇതൊരു കാലഘട്ടത്തെ കാണിക്കുന്നു. പുരാണങ്ങളിലെ മഹായുദ്ധത്തിൽ 4 യുഗങ്ങളാണ് ഉള്ളത്: കൃത്യയുഗം, ത്രേത്രായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണവ. എന്നാൽ ചരിത്രത്തിലെ പരിണാമഘട്ടങ്ങളെ കണക്കാക്കുമ്പോൾ പ്രാചീന ശിലായുഗം, ശിലായുഗം, ലോഹായുഗം, ആധുനിക യുഗം എന്നിങ്ങനെയൊക്കെയാണ് കാലഘട്ടങ്ങളെ തിരിക്കുക. 360 മനുഷ്യവർഷങ്ങൾ ചേരുന്നതാണ് ഒരു ദേവവർഷം. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ ചതുർയുഗങ്ങൾ 12,000 ദേവവർഷങ്ങൾ ചേർന്നതാണെന്ന് പുരാണങ്ങൾ പറയുന്നു. ഇതിലേറ്റവും നീളം കുറഞ്ഞ കലിയുഗത്തിന് 432,000 മനുഷ്യവർഷങ്ങളാണ് ഉള്ളത്. ഇത് ആരംഭിച്ചത് ക്രിസ്തുവിന് മുമ്പ് 3102 വർഷത്തിലാണത്രേ. 2,000 മഹായുഗങ്ങൾ ചേരുന്നതാണ് ഒരു കൽപ്പം. സമയം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികം മാത്രമാണ്. എങ്കിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ സമയം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ സമയം ഒരിക്കലും പാഴാക്കരുത്. അതൊരിക്കലും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഞെക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക.